ഓച്ചിറ ഗവൺമെന്റ് ഐടിഐ ശില്പശാല സംഘടിപ്പിച്ചു. കെ ഡിസ്കിന് കീഴിലുള്ള കേരള നോളജ് എക്കണോമി മിഷന്റെ പോളിസി മാനേജ്മെന്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല നടത്തിയത്. പ്രിൻസിപ്പൽ സാജു PS ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ ഗവൺമെന്റ് ഐടിഐയിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കെ ഡിസ്കിന് കീഴിലുള്ള കേരള നോളജ് എക്കോണമി മിഷന്റെ പോളിസി മാനേജ്മെന്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല നടത്തിയത്. ഐടിഐ പ്രിൻസിപ്പൾ PS സാജു ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഓച്ചിറ LIT പഠിച്ച കുട്ടികൾ ടെക്നിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. ഓച്ചിറയിലെ ഈ തൊട്ടപ്പുറത്തുള്ള വാട്ടർ അതോറിറ്റി മുതൽ ഓച്ചിറയിലുള്ള PWD റോഡ്സ് സെക്ഷൻ മുതൽ കരുനാഗപ്പുറത്തുള്ള സിവിൽ സ്റ്റേഷൻ, ശാസ്താംകോട്ട, ഇവിടെ എല്ലാം നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് ഈ ഐടിഐയിൽ പഠിച്ച, സിവിൽ പഠിച്ചത്, പ്ലംബർ പഠിച്ച, വാട്ടർ അതോറിറ്റിയിലൊക്കെ ജോലി ചെയ്ത പ്ലംബർ പഠിച്ച കുട്ടികളാണ്. എറണാകുളത്ത് കൊച്ചി ഷിപ്പ് യാർഡിൽ 4 പേർക്ക് പെർമനന്റ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപ്രന്റീഷിപ്പിൽ 3 കുട്ടികൾക്ക് ഇവിടെ പഠിച്ച 3 പ്ലംബേഴ്സിന് അവിടെ അപ്രന്റീഷിപ്പ് ലഭിച്ചു. അവിടെ അപ്രന്റീഷിപ്പ് ലഭിക്കുക എന്ന് പറയുന്നത് നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞ ബാച്ചിൽ പാസ്സായ കുട്ടികൾക്ക് 3 പേർക്ക് അവിടെ അപ്രന്റീഷിപ്പ് ലഭിച്ചു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബദ്ധശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ സജീവ താല്പര്യത്തോടുകൂടി ഇടപെടുന്ന അധ്യാപകരും ജീവനക്കാരുമാണ് ഇവിടെ ഉള്ളത്. ഇൻസ്ട്രക്ടർ R. അനുമോൻ അധ്യക്ഷത വഹിച്ചു. അപ്രന്റീഷിപ്പിന്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, നാഷണൽ അപ്രന്റീസ് പ്രമോഷൻ സ്കീം രജിസ്ട്രേഷൻ പ്രക്രിയയിൽ വിദ്യാർത്ഥികളെ സഹായിക്കുക, NAPS ലഭ്യമായ അവസരങ്ങളിലേക്ക് അവരെ ബന്ധിപ്പിക്കുക, അപ്രന്റീഷിപ്പിലൂടെ മൂല്യവത്തായ കരിയർ തുടങ്ങാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് ശില്പശാല നടത്തിയത്. പ്രദീപ് ജോർജ്, C. പ്രവീൺ, ബാലുആർ കൃഷ്ണ, വർഷ, ആകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.